1986 April 18 ഓസ്ട്രേലേഷ്യ കപ്പ് ഫൈനൽ മത്സരം. മത്സരത്തിൽ ചിരവൈരികളായ രണ്ടു ടീമുകൾ ഏറ്റുമുട്ടുന്നു, ഇന്ത്യയും പാകിസ്ഥാനും. കപിൽ ദേവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ, ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ. സുനിൽ ഗവാസ്കറിന്റെ 92 റൺസിന്റെയും ക്രിസ് ശ്രീകാന്തിന്റെ 75 റൺസിന്റെയും പിൻബലത്തിൽ ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 245 എന്ന ഭേദപ്പെട്ട സ്കോറിലെത്തി. പാകിസ്ഥാൻ മറുപടി ബാറ്റിംഗിനിറങ്ങി. ഒരറ്റത്തുനിന്ന് വിക്കറ്റുകൾ തുരുതിരെ വീണപ്പോഴും ഇന്ത്യൻ ബൗളേഴ്സിന് വെല്ലുവിളി ഉയർത്തി ജാവേദ് മിയാൻദാദ് എന്ന വൻമരം മറുവശത്ത് കുലുങ്ങാതെ നിന്നു. മിയാൻദാദ് മോഹ്സിൻ ഖാനെയും അബ്ദുൽ ഖാദിറിനെയും കൂട്ടുപിടിച്ച് സ്കോർ ബോർഡ് 200 കടത്തി. അവസാന ഓവർ സ്കോർ 235. മിയാൻദാദും വാസിം അക്രമും ക്രീസിൽ. മിയാൻദാദിൻ്റെ ഷോട്ട് രണ്ടാമത്തെ റണ്ണിനായി ഓടിയ അക്രം റണ്ണൌട്ടായി. സ്കോർ 236. പകരം വന്ന സുൽക്കർ നൈൻ ക്ലീൻ ബൗൾഡായി. അടുത്തത് തൗസീഫ് അഹമ്മദ് വന്നു. സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് മിയാൻദാദിന് കൈമാറി. മിയാൻദാദ് പിന്നെയും സ്ട്രൈക്ക് പൊസിഷനിൽ. ഇന്ത്യൻ ടീമിൽ ആശങ്കയേറി. സ്കോർ 242. അവസാന ഓവറിൽ അവസാന പന്ത് മാത്രം ബാക്കി നിൽക്കെ പാകിസ്ഥാന് ജയിക്കാൻ 4 റൺസ് കൂടി വേണം. ഷാർജ സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ ഇന്ത്യൻ ആരാധകർ ആകാംക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരുന്നു. നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കിരീടത്തിലേക്ക് ഒരു ബോളിൻ്റെ ദൂരം മാത്രം. ബാറ്റിംഗ് പൊസിഷനിൽ മിയാൻദാദ് മനസ്സിലെന്തോ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ കാത്തുനിന്നു. ചുറ്റിലും നോക്കി, ബോൾ നേരിടാനൊരുങ്ങി. ബൗളർ റണ്ണിംഗ് പൊസിഷനിൽ. അവസാന പന്ത് മിയാൻദാദിലേക്ക്. വീർപ്പടക്കി നിന്ന ഇന്ത്യൻ ആരാധകരുടെ വിജയപ്രതീക്ഷകൾക്കുമീതെ മിയാൻദാദ് പന്തിനെ ബൗണ്ടറി കടത്തി. ഇന്ത്യ തോറ്റു. അവസാന ഓവറിലെ അവസാന പന്തിൽ സിക്സർ പറത്തി നേടിയ വിജയത്തെക്കുറിച്ച് മിയാൻദാദ് പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ്: അവസാന പന്തായതുകൊണ്ട് ബൗളർ യോർക്കർ എറിയുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഗ്രീസിന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. പ്രതീക്ഷ തെറ്റിയില്ല. പാപം ചേതൻ. അതെ, മിയാൻദാദ് പറഞ്ഞ ആ ചേതൻ തന്നെയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചേതൻ ശർമ്മ. പഞ്ചാബിലെ ലുധിയാനയിൽ ജനനം. 1984 പാകിസ്ഥാനെതിരായ ടെസ്റ്റ് മത്സരത്തിൽ അരങ്ങേറ്റം. ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് നേട്ടം. അരങ്ങേറ്റ മത്സരത്തിലെ ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് നേട്ടം കൊയ്യുന്ന ചുരുക്കം ബൗളർമാരിൽ ഒരാൾ. 1985 ശ്രീലങ്കയ്ക്കെതിരായ 3 മാച്ചിൻ്റെ ടെസ്റ്റ് പരമ്പരയിൽ 14 വിക്കറ്റ് നേടി ചരിത്ര നേട്ടം കുറിച്ചു. 1986 ഇംഗ്ലീഷ് ടെസ്റ്റ് പരമ്പരയിലും ചേതൻ ശർമ്മ വിക്കറ്റ് നേട്ടം കൊണ്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു. 16 വിക്കറ്റാണ് അന്ന് ചേതൻ ശർമ്മ നേടിയത്. ചേതന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്. അന്ന് ഇംഗ്ലണ്ടിലെ ലോഡ്സിൽ നേടിയ 64 റൺസിന് 5 വിക്കറ്റ് എന്ന നേട്ടം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ എഴുതി ചേർത്തതാണ്. കരിയറിൽ പലതവണ പരിക്കുകൾ വേട്ടയാടിയ ചേതൻ ശർമ്മ കപിൽ ദേവ് സംഘത്തിലെ പ്രിയപ്പെട്ട പേസറായിരുന്നു. ഓപ്പണിംഗ് ബോൾ ചെയ്യാൻ കപിൽ എന്നും തിരഞ്ഞെടുത്തത് ചേതൻ ശർമ്മയെയായിരുന്നു. 1987 റിലയൻസ് വേൾഡ് കപ്പിൽ ന്യൂസിലൻഡിനെതിരെ തൻ്റെ ആദ്യ വേൾഡ് കപ്പിൽ തന്നെ ഹാട്രിക് നേട്ടം സ്വന്തമാക്കി ചേതൻ. 1989 നെഹ്റു കപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ 90 ബോളിൽ നിന്ന് നേടിയ 101 റൺസിൻ്റെ ബലത്തിലാണ് അന്ന് ടീം ജയിച്ചു കയറിയത്. പേസറിൽ നിന്നും ഓൾറൗണ്ടറായി മാറാൻ ആഗ്രഹിച്ച് പരാജയപ്പെട്ടു പോയ താരമാണ് ചേതൻ. പരിക്കും ഫോമില്ലായ്മയും തളർത്തിയ താരത്തിൻ്റെ ഗ്രാഫ് താഴ്ന്നു. 1994 വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു അവസാന അന്താരാഷ്ട്ര മത്സരം. ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കലിനു ശേഷം കമൻ്റേറ്ററായും പരിശീലകനായും ക്രിക്കറ്റ് ചിന്തകനായും ജീവിതം. പതിയെ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പ്പ്. 2019 BSP ടിക്കറ്റിൽ ഫരീദാബാദിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ച് തോറ്റു. പിന്നീട് BSP വിട്ട് BJPയിലേക്ക് ചേർന്നു. BJPയുടെ സ്പോർട്സ് സെൽ കൺവീനറായി ചുമതലയേറ്റു. 2019 ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ഷൻ മേധാവി പദവിയിലേക്കും ചേതൻ ശർമ്മ എത്തി. 2022 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ദയനീയ പ്രകടനത്തിൻ്റെയും തോൽവിയുടെയും ഉത്തരവാദി സെലക്ഷൻ മേധാവി ചേതൻ ശർമ്മയാണെന്ന് പരക്കെ ആക്ഷേപമുയർന്നു. മുൻ താരങ്ങളും ആരാധകരും മാധ്യമങ്ങളും സെലക്ടർമാർക്കെതിരെ തിരിഞ്ഞു. ഈ വിവാദങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ അടുത്തിടെ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ പിടിച്ചുലച്ച വാർത്തകൾ പുറത്തുവന്നു. സ്വകാര്യ ചാനൽ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിൽ ടീം ഇന്ത്യയുടെ സെലക്ഷൻ രഹസ്യങ്ങളും ടീമിലെ പടലപ്പിണക്കങ്ങളും ടീം അംഗങ്ങളുടെ പരിക്കിനെ പറ്റിയുള്ള വിവരങ്ങളുമൊക്കെ ചേതൻ ശർമ്മ പറഞ്ഞത് വിവാദമായി. കുപ്പിയിൽ നിന്നും പുറത്തുവിട്ട ഭൂതത്തെ പോലെ ചേതൻ ശർമ്മയുടെ വെളിപ്പെടുത്തലുകൾ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ പിടികൂടി. BCCI സംശയത്തിൻ്റെ നിഴലിലായിരിക്കുന്നു.
BCCI നടക്കുന്നത് എന്താണ്? വിരാട് കോഹ്ലിയും ഗാംഗുലിയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ എന്തിനായിരുന്നു? ഇന്ത്യൻ താരങ്ങൾ സെലക്ടർമാരെ സ്വാധീനിക്കുന്നത് എന്തിനാണ്? ആരൊക്കെയാണ് സെലക്ടർമാരുടെ ഇഷ്ടതാരങ്ങൾ? കേരളത്തിൻ്റെ സഞ്ജു സാംസൺ നിരന്തരം തഴയപ്പെടുന്നത് എങ്ങനെയാണ്? ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി എന്താണ്? ക്യാമറയുമായി വന്ന റിപ്പോർട്ടർമാരോട് ചേതൻ ശർമ്മ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതാണ്. ഫിറ്റ്നസ്സും കുത്തിവെപ്പും. കായികക്ഷമതയില്ലാത്ത താരങ്ങൾ കുത്തിവെപ്പ് നടത്തി ഫിറ്റ്നസ് ഉറപ്പിച്ച് കളിക്കാൻ യോഗ്യത നേടുന്നു. സ്വന്തം ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പിടിക്കപ്പെടാൻ കഴിയാത്ത നിരോധിത മരുന്നുകൾ കുത്തിവെച്ച് അവർ കളിക്കാനിറങ്ങുന്നു. ഇത്തരത്തിൽ സൂപ്പർ താരങ്ങളടക്കം കായികക്ഷമത നേടി കളിക്കാനിറങ്ങിയിട്ടുണ്ട് എന്ന് ചേതൻ ശർമ്മ വെളിപ്പെടുത്തുന്നു. പൂർണ്ണ കായികക്ഷമതയുള്ള കഴിവുകൊണ്ടും പ്രകടനം കൊണ്ടും അർഹതയുള്ളവർ പുറത്തിരിക്കുമ്പോഴാണ് ഇത്തരം തട്ടിപ്പുകൾ BCCI അരങ്ങേറുന്നത്. ഇതെല്ലാം നടക്കുന്നത് BCCI അറിവോടെയാണ് എന്നതും ചേതൻ പറഞ്ഞു വെക്കുന്നുണ്ട്. വിരാട് കോഹ്ലി ഗാംഗുലി പോര്. ഗാംഗുലി BCCI പ്രസിഡന്റായി ചുമതലയിലുള്ള സമയത്താണ് കോഹ്ലി നായകസ്ഥാനം ഒഴിയുന്നത്. 2020 ലോകകപ്പിന് മുന്നേ തന്നെ നായകസ്ഥാനം ഒഴിയുമെന്ന പ്രഖ്യാപനം കോഹ്ലി നടത്തിയിരുന്നു. സ്ഥാനം ഒഴിയുന്നതിനെക്കുറിച്ച് ഗാംഗുലി കോഹ്ലിയോട് ചർച്ചയും നടത്തിയിരുന്നു. BCCI അംഗങ്ങളടക്കമുള്ള യോഗത്തിൽ ഒന്നുകൂടി ആലോചിച്ച് തീരുമാനമെടുക്കാനും ഗാംഗുലി കോഹ്ലിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കോഹ്ലി സ്ഥാനമൊഴിഞ്ഞു. ഇതേക്കുറിച്ച് ഗാംഗുലി തന്നെ പിന്നീട് വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്തു. എന്നാൽ 2020 ലോകകപ്പ് കഴിഞ്ഞു നടത്തിയ പത്രസമ്മേളനത്തിൽ, അതായത് ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് തൊട്ടു മുന്നേ നടത്തിയ പ്രസ് മീറ്റിൽ, കോഹ്ലി കാര്യങ്ങളെ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചു. നായകസ്ഥാനം ഒഴിയരുത് എന്ന് ഗാംഗുലിയടക്കം ആരും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് കോഹ്ലി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കോഹ്ലിയുടെ അഭിപ്രായം ചിലപ്പോൾ വ്യക്തിപരമായിരിക്കാം, പക്ഷേ അപ്പറഞ്ഞത് നുണയാണ് എന്ന് ചേതൻ ശർമ്മ വെളിപ്പെടുത്തി. അന്നത്തെ പ്രസ്താവന BCCI ഉണ്ടാക്കിയ പൊട്ടിത്തെറി ചെറുതല്ല. മറ്റാരേക്കാളും വളർന്നു എന്ന ധാരണയിലാവാം ചിലപ്പോൾ കോഹ്ലി അത്തരമൊരു പ്രസ്താവനയ്ക്ക് മുതിർന്നത് എന്ന് ചേതൻ ശർമ്മ പറയുന്നു. പക്ഷേ അതുണ്ടാക്കിയ പ്രത്യാഘാതം വലുതായിരുന്നു. ചേതൻ ശർമ്മ അടക്കമുള്ള സെലക്ടർമാർക്കും കോഹ്ലിയോട് നീരസത്തിന് ഇത് കാരണമായി. ടീമിലെ ചേരിപ്പോര്. ടീമിൽ രണ്ട് ഗ്രൂപ്പുകളുണ്ട്, വിരാട് കോഹ്ലി ഗ്രൂപ്പും രോഹിത് ശർമ്മ ഗ്രൂപ്പും. ഇവർ തമ്മിൽ പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് കാണാനാകും. ഉള്ളിലെ ശീതസമരം ഇന്ത്യൻ ക്യാമ്പിൽ അങ്ങാടിപ്പാട്ടാണ്. ഇരു താരങ്ങളും തമ്മിലുണ്ടായ ഈഗോയാണ് ഇതിനൊക്കെ കാരണമെന്നും ചേതൻ ശർമ്മ പറയുന്നു. ഇതൊന്നും അറിയാതെ രാജ്യത്തിനു വേണ്ടി കളിക്കാനും തൊണ്ട പൊട്ടി ആർത്തുവിളിക്കാനും നടക്കുന്ന ക്രിക്കറ്റ് പ്രേമികൾ കഥയൊന്നും അറിയുന്നില്ല. താരങ്ങളുടെ സന്ദർശനം. താരങ്ങൾ തന്നെ വീട്ടിൽ വന്ന് സന്ദർശിക്കാറുണ്ട് എന്ന് ചേതൻ ശർമ്മ പറയുന്നു. രോഹിത് ശർമ്മയും ഹർദിക് പാണ്ഡ്യയും ദീപക് ഹുദയും വീട്ടിലെ സ്ഥിരം സന്ദർശകരാണ്. അവർ തന്നെ വിശ്വസിക്കുന്നു. സ്വന്തം നിലനിൽപ്പിനു വേണ്ടിയും ഇഷ്ടക്കാരെ ടീമിൽ കയറ്റാനും ടീമിലെ അവരുടെ സാന്നിധ്യം ഉറപ്പിക്കാനും അവർ തന്നിൽ സ്വാധീനം ചെലുത്താറുണ്ട്. പ്രായം തളർത്തിയ രോഹിത്തിന് 2020 ടീമിൽ കൂടുതൽ കാലം സ്ഥാനമുറപ്പിക്കാനാവില്ല. മൂന്ന് ഫോർമാറ്റിലെയും ക്യാപ്റ്റന്മാരുടെ തൊപ്പിത്തെറിക്കുമെന്നും ഹർദിക് പാണ്ഡ്യ ആ സ്ഥാനത്തേക്ക് വരികയും ചെയ്യുമെന്നും ചേതൻ ശർമ്മ പറയുന്നു. സഞ്ജു സാംസൺ തഴയപ്പെടുന്നത് എങ്ങനെ? കേരളത്തിൻ്റെ പ്രിയ താരമായ സഞ്ജു സാംസണിൻ്റെ ടീമിലെ സ്ഥാനം ഇനിയുള്ള കാലത്തും ടീമിന് പുറത്തു തന്നെ ആവാനാണ് സാധ്യത എന്ന് ചേതൻ ശർമ്മ പറയുന്നു. പകരമായി വന്ന ഇഷാൻ കിഷൻ നേടിയ ഇരട്ട സെഞ്ചുറി അത് ഒന്നുകൂടി ഉറപ്പിക്കുന്നു. ഋഷഭ് പന്ത്, KL രാഹുൽ, ഇഷാൻ കിഷൻ എന്നീ പേരുകൾ കഴിഞ്ഞു മാത്രമേ എന്നും സഞ്ജുവിനെ BCCI പരിഗണിക്കാറുള്ളൂ. അവരുടെ ഫോമും സഞ്ജുവിന് തിരിച്ചടിയാണ്. സഞ്ജുവിൻ്റെ കഴിവിലും പ്രകടനത്തിലും സഞ്ജുവിനെ ടീമിലെടുക്കാതിരുന്നാലുണ്ടാവുന്ന കോലാഹലങ്ങളെക്കുറിച്ചുമൊക്കെ BCCIക്ക് ബോധ്യമുണ്ട്. എന്നാലും മനഃപൂർവ്വം തഴയപ്പെടാനാണ് സഞ്ജുവിൻ്റെ വിധി. സഞ്ജുവിൻ്റെ കഴിവിനെ, സഞ്ജുവിനു വേണ്ടി മുറവിളി കൂട്ടുന്ന ആരാധക കൂട്ടത്തെ കാണാതെ പോകാൻ BCCIക്ക് കഴിയുന്നത് എങ്ങനെയെന്ന ചിത്രം തന്നെയാണ് ചേതൻ ശർമ്മയുടെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വരുന്നത്. നാഴികയ്ക്ക് 40 വട്ടം മാന്യന്മാരുടെ കളിയെന്ന് പറഞ്ഞ് വാഴ്ത്തിപ്പാടുന്ന ക്രിക്കറ്റിൻ്റെ തീരാക്കളങ്കമാണ് ഇങ്ങനെയുള്ള ഇടപെടലുകൾ നടത്തുന്നവർ. ഇന്ത്യൻ ക്രിക്കറ്റിന് കളങ്കമായ അഴിമതി കഥകളും കോഴയാരോപണങ്ങളും ഒത്തുകളി വിവാദങ്ങളും ഒരുപാടുണ്ട്. ആ കൂട്ടത്തിൽ ചേർക്കപ്പെടുന്ന ഒരു കഥയായി മാത്രം ഇതൊക്കെയും അവസാനിക്കും, ഇല്ലെങ്കിൽ അവസാനിപ്പിക്കും.
സ്വന്തം ദേശീയ കുപ്പായത്തിൽ രാജ്യത്തിനായി ഒരു മത്സരമെങ്കിലും കളിക്കണമെന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹത്തെയും മുറുകെ പിടിച്ച് പാഡ് കെട്ടുന്ന, നെറ്റ്സിൽ പന്തെറിയുന്ന, പൊരിവെയിലും മഞ്ഞിലും മഴയിലും പരിശീലനത്തിലിറങ്ങുന്ന, വളർന്നുവരുന്ന പ്രതിഭയുള്ള കോടാനുകോടി ഇന്ത്യൻ താരോദയങ്ങളെ പുറത്തിരുത്തിയാണ് ഈ കെടുകാര്യസ്ഥത അരങ്ങുവാഴുന്നത് എന്നത് നമ്മൾ ഗൗരവത്തോടുകൂടി ഓർക്കണം.